കർത്താവായ യേശു വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രാർത്ഥനയുടെ വിവിധ രൂപങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. 5 മോഡലുകളാണ് കർത്താവ് നമുക്കായിട്ട് തരിക. 1, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. മത്തായി സുവിശേഷത്തിൻ്റെ 9-ാം അധ്യായത്തിൽ 18 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ പ്രകാരം വായിക്കുന്നു. യേശു ഒരു സമൂഹത്തോട് ചേർന്ന് തിങ്ങി ഞെരിങ്ങി നടന്നു പോകുമ്പോൾ രക്തസ്രാവമുള്ള ഒരു സ്ത്രീ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ ഒന്ന് തൊട്ടു. അവൾ വിളിമ്പിൽ തൊട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് രക്തസ്രാവം വിട്ടുമാറി. യേശു ഞെട്ടിത്തിരിഞ്ഞ് ചോദിച്ചു, ആരാണെന്നെ തൊട്ടത്? എന്നിൽ നിന്നും ശക്തി പുറപ്പെടുന്നു. അപ്പോൾ പത്രോസും കൂടുതലൊക്കെ തീർച്ചയായിട്ടും ചോദിച്ചു കാണും, ആരാ നിന്നെ തൊടാത്തത്? എല്ലാവരും ഞെക്കിക്കൊണ്ട് നിൽക്കുകയല്ലേ, തൊട്ടവരെ എങ്ങനെ അറിയാൻ പറ്റും? അതല്ല, എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടിരിക്കുന്നു. വിശ്വാസത്തോടെ തൊട്ടപ്പോൾ ശക്തി. നമ്മളോട് പറയുകയാണ്, പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസം വേണം. നമ്മൾ പ്രാർത്ഥിക്കും പലപ്പോഴും അതരയായാമോ, ഒത്താലൊത്തു ഇല്ലേലില്ല. 35 വയസ്സുള്ള അപ്പനും 33-കാരി അമ്മയും കൂടെ പള്ളിയിലോട് പ്രാർത്ഥിക്കാൻ പോകുന്നു. മാർച്ച് മാസത്തിലെ ഉച്ച കഴിഞ്ഞ കൊടും വെയിലത്ത്. അപ്പോൾ 7 വയസ്സുള്ള മോൻ ചോദിച്ചു, നിങ്ങൾ അവിടെ പോവുക? അവർ പറഞ്ഞു, ഞങ്ങൾ പള്ളിയിൽ പോവുക. എന്നാത്തിനാ? മഴ പെയ്യാനുള്ള പ്രാർത്ഥന വികാരിച്ചും പള്ളിയിൽ വെച്ചിട്ടുണ്ട്, അതിൽ പങ്കെടുക്കാനായിട്ട് പോവുക. അപ്പോൾ ഇവന് ന്യായമായ സംശയം, നിങ്ങളെന്തേ കൊടയില്ലാതെ പോകുന്നു? എന്തേ കൊടയില്ലാതെ പോകുന്നു? മോനറിയാം പ്രാർത്ഥിച്ചാൽ മഴ കിട്ടും, പക്ഷെ അപ്പനും അമ്മയും അച്ഛനെ സൂപിക്കാൻ പോവുക, മഴ കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിട്ടല്ല. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ. ജോഷുവ യാക്കോബിൻ്റെ 12 ഗോത്രങ്ങൾക്കായി കാനാൻ ദേശം വീതം വെച്ചു. കാനാൻ ദേശത്തിൻ്റെ 1/3 ഇവർക്ക് കിട്ടിയിട്ടുള്ളൂ, 1/2 കാനാൻകാരുടെ കയ്യിലാണ്. അവരുടെ കയ്യിലുള്ള 1/2 കൂടെയാണ് ജോഷുവ വീതം വെച്ച് കൊടുക്കുക. അപ്പോൾ യാക്കോബിന് മക്കൾ ചോദിച്ചു, ഇതെങ്ങനെയാണ് ശരിയാകുന്നത്? നമ്മുടേതല്ലാത്ത സ്ഥലം എങ്ങനെയാണ് വീതം വെച്ച് തരിക? അപ്പോൾ ജോഷുവ പറഞ്ഞ വാക്കുണ്ട്, ദൈവം തരാവെന്ന് പറഞ്ഞ തരും. നീ പ്രാർത്ഥിക്കുക, നീ പ്രാപിക്കുക. ഞാൻ പ്രാർത്ഥിക്കുമ്പം തന്നെ ഞാനത് പ്രാപിച്ചു കഴിഞ്ഞു. നീ പ്രാർത്ഥിക്കുക, നീ അത് പ്രാപിക്കുക. ചോദിക്കുന്ന നിമിഷം തന്നെ ദൈവം തന്നു തുടങ്ങി. അനുഭവിക്കാനായിട്ട് അല്പസമയം കാലം താമസം വരുന്ന മാത്രമേ ഉള്ളൂ. ഓർത്ത് നോക്കിക്കേ, ഒരപ്പൻ മക്കൾക്ക് വീതം വെച്ചപ്പം ഏറ്റവും ഇളയവന് വീതം കുറഞ്ഞു പോയി. അവൻ ബഹളം വെക്കുമ്പോൾ അപ്പൻ പറയുക, മോനെ ഒരു പ്രശ്നവുമില്ല, കോട്ടയം കൊമളി KK റോഡ് നിനക്കുള്ളതാ, എടുത്തോന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മക്കൾ സമ്മതിക്കുമോ? ഇതുപോലെയാണ് ജോഷുവ പറഞ്ഞത്, ദൈവം തരാവെന്ന് പറഞ്ഞ് തരും, ഉറപ്പ് എടുത്തോളുക. ഈ വിശ്വാസത്തോടുകൂടി ജോഷുവ ഈ സ്ഥലം ദേശം വീതം വെച്ച് കൊടുക്കുന്നു. നമ്മളോടൊക്കെ പറയുകയാണ്, ചോദിക്കുമ്പം തന്നെ തുടങ്ങുമ്പോഴേ ദൈവം കേട്ട് കഴിഞ്ഞു, ദൈവം അറിഞ്ഞു കഴിഞ്ഞു. അപ്പം ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ഫലങ്ങളും അനുഭവങ്ങളും തരും. നമ്മൾ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് ദൈവം പ്രത്യേകമായ ഫലം തരുന്നു, പ്രത്യേകമായ സിദ്ധി തരുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അപ്പം നമ്മുടെയൊക്കെ പ്രാർത്ഥന വിശ്വാസമുണ്ടോ? ചിലപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും അതരവ്യായാമമായിട്ട്, ഒത്തുകിട്ടിയില്ലേ പറ എനിക്ക് പണ്ടേ അറിയാം, പിന്നെ ഒരു ചടങ്ങിന് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചെന്നേ ഉള്ളൂ. പലപ്പോഴും നമ്മുടെ ബോധ്യയാത്രയേ ഉള്ളൂ. നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ബൈബിളിൽ നമ്മൾ കാണുന്ന ഒരു ചിന്ത, പ്രായമായവർക്കാണ് ദൈവ ഉത്തരങ്ങൾ കൊടുക്കുക അല്ലേ. അബ്രഹാമിന് ഉത്തരം കിട്ടിയത് 100-ാം വയസ്സിൽ, മോശയ്ക്ക് ഉത്തരം കിട്ടിയത് 80-ാം വയസ്സിൽ, ശിമയോൻ എന്ന പുണ്യാത്മാവിന് ഉത്തരം കിട്ടിയത് വാർദ്ധക്യത്തിൽ, ഹന്നായ്ക്ക് ഉത്തരം കിട്ടിയത് വാർദ്ധക്യത്തിൽ, എലിസബത്തിനും സഖറിയായ്ക്ക് ഉത്തരം കിട്ടിയത് വാർദ്ധക്യത്തിൽ. അതിൻ്റെ അർത്ഥം എന്താ? വിശ്വാസത്തോടെ കാത്തിരിക്കുമ്പം ദൈവം ഫലം തരും. ചിലപ്പം ഇന്ന് നാളെ പെട്ടെന്ന് നടക്കണമെന്നില്ല, വിശ്വാസത്തോടെ കാത്തിരിക്കുമ്പോൾ ദൈവം നമുക്ക് ഫലം തരും എന്നാണ് പറയുക. അപ്പം ആ ഒരു ഉറപ്പ് വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുക. 2, ഉപവാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. ഉപവാസമെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. എന്താണ് ഉപവാസം? ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ചില ത്യാഗപ്രവൃത്തികൾ ചെയ്യണം. ഇപ്പം ഇന്ന് നമ്മൾ കുംസാരിച്ചു, ഇന്ന് നമ്മൾ ദശാംശം നമ്മൾ പങ്കുവെക്കും. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആരോഗ്യമൊക്കെ അനുവദിക്കുന്നവർ ഭക്ഷണത്തിൽ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ഇന്ന് വേണ്ടെന്ന് വെക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഇതിൻ്റെ നിയോഗമായിട്ട് ഇപ്പം ഈ വെള്ളിയാഴ്ച ആഗമനകാലം നോമ്പുകാലത്തിലെ വെള്ളിയാഴ്ച ഒരു നേരത്തെ ആരോഗ്യമുള്ള ഒരു നേരത്തെ ഭക്ഷണം വെടിയുക. ഇന്ന് ഒരുപാട് ഉപവാസം എടുക്കുന്ന ആൾക്കാരുണ്ട്. ചിലരെ കണ്ടിട്ടുണ്ട്, വ്യാഴാഴ്ച രാത്രി അത്താഴം കഴിഞ്ഞാൽ പിന്നെ ഉമിനീര് പോലും ഇറക്കാതെ വെള്ളിയാഴ്ച സന്ധ്യ വരെ ഇരിക്കും, പിന്നെ വെള്ളി രാത്രിയിലേ കഴിക്കൂ. അതൊരു വിധം. ചിലർ ഒരു നേരത്തെ ഭക്ഷണം വെടിയും,
ഒന്നെങ്കിൽ രാത്രിയിലത്തെ അല്ലെ ഉച്ചയ്ക്കത്തെ അല്ലെങ്കിൽ രാവിലത്തെ ഏതെങ്കിലും ഒരു പ്രധാന ഭക്ഷണം വെടിയുന്നവരുണ്ട്. ചിലർ അല്പം കുറച്ച് കഴിച്ചുകൊണ്ട് ഒരു ആശാനിഗ്രഹം ഇഷ്ടപ്പെട്ടത് വേണ്ടെന്ന് വെക്കുന്നു. ഇനി ഷുഗറിൻ്റെയും മറ്റു അസുഖമുള്ളവർക്ക് ഭക്ഷണം വെടിയാൻ പറ്റുകയില്ല. അവർ ചെയ്യേണ്ടത് ഇഷ്ടമില്ലാത്തതൊക്കെ കിട്ടിയാലും അത് മതി എന്ന് പറഞ്ഞ് മുറുമുറുക്കാതെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഓരോരോ വിധത്തിൽ നമുക്ക് ഉപവാസം എടുക്കാൻ പറ്റും. ഒരുപാട് വർത്തമാനം പറയുന്നവർ പരമാവധി മൗനം പാലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. പലരുടെയും കുറ്റം കാണുന്നവർ കണ്ണടക്കം പാലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. പലരുടെയും കുറ്റം കേൾക്കുന്നവർ കാതടക്കം പാലിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇതൊക്കെ നമ്മുടെ ഉപവാസങ്ങളാണ്. ഒരു കൊച്ചു ത്യാഗം എടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക, അതിന് പ്രത്യേക ഫലമാണ്. പ്രത്യേകിച്ച് ഉപവാസമൊക്കെ എടുക്കുമ്പം ചില പാപങ്ങൾക്ക് പരിഹാരമാണ്. നമ്മുടെയൊക്കെ മക്കള് ഭക്ഷണം വെറുതെ വേസ്റ്റാക്കി കിള്ളി മാന്തി തോണ്ടി കളഞ്ഞിട്ടുള്ള ഒരുപാട് പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വിശക്കുന്ന മനുഷ്യർക്ക് നടുവിൽ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ഭക്ഷണം വേസ്റ്റാക്കുമ്പോൾ അതിൻ്റെ പരിഹാരമാണ് ഭക്ഷണം വെടിഞ്ഞോണ്ട് ഞാൻ ചെയ്യുക. അനേക കോടി ജനങ്ങൾ ഭക്ഷണമില്ലാതെ വിശക്കുമ്പോൾ അവരോടൊത്ത് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് വിശപ്പ് അനുഭവിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത് ഒരു വലിയ ശക്തിയായിട്ട് മാറുകയാണ്. ഒപ്പം എൻ്റെ ദേഹത്തിൻ്റെ ശുദ്ധീകരണത്തിനും ജീവിതത്തിൻ്റെ വിശുദ്ധീകരണത്തിനും ഈ ത്യാഗം സഹായിക്കുന്നു. ഇന്ന് നമുക്ക് കരിസ്മാറ്റിക് നവീകരണ ധ്യാനം വന്നതിന് ശേഷം കുറേയൊക്കെ നമുക്ക് ഈ ത്യാഗത്തിൻ്റെ അരൂപി കടന്നു വന്നിട്ടുണ്ട്. എങ്കിലും ഒത്തിരി പേരും വളരെ ലാവിഷായിട്ട് തിന്നും കുടിച്ച് ഉല്ലസിച്ചും ഓളവും മേളവും വെച്ച് നടക്കുന്ന ലോകത്തിൻ്റെ നടുവിലാണ് നമ്മളൊക്കെ ജീവിക്കുക. പണ്ടത്തെ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും ഉണ്ടായിരുന്നു ഒരുപാട് ത്യാഗം. ഞാൻ ഓർക്കുന്നു പ്രായമായ വലിയച്ഛന്മാരുടെ ശക്തി ഉപവാസവും പ്രാർത്ഥനയൊക്കെയായിരുന്നു. വീട്ടിലെ നെൽപ്പാടത്ത് ചാഴി ഒരുപാടുണ്ടാകുമ്പം അമ്മ എട്ടുപത്ത് ചാരിയെ പിടിച്ച് തീപ്പെട്ടിക്കകത്ത് ഇട്ടുതരും. എന്നിട്ട് പറയും അച്ഛനെ കൊണ്ട് വിലക്കിച്ചുകൊണ്ട് വാടാ. ചെല്ലുമ്പോൾ കരിമനടിച്ച മുഷിഞ്ഞ ലോഹയിട്ട് അച്ഛൻ തൊപ്പിയും വെച്ച് കയ്യിൽ വടിയും പിടിച്ച് കാലിൽ ഷൂസ് ഇട്ടിരിക്കുന്നു. അങ്ങോട്ട് മേടിച്ചിട്ട് ശുഭഹോ ലാഭോ ലവറോ മൂന്നാല് വെട്ടയോ കുത്തയോ വര എല്ലാം നന്നിട്ട് പറയും കൊണ്ട വിടറാ. കൊണ്ടുപോയി ചാഴിയെ വിടുമ്പോഴേ ചാഴി പറന്നു പോകുമായിരുന്നു ഉള്ള ചാഴിയും കൂടെ. ഇനി ഞാൻ കൂടെ വിട്ട് ഡേറ്റില്ല, അച്ഛൻ തന്നെ വരും. അച്ഛൻ അങ്ങോട്ട് നീക്കും. ഒരുപാട് ഇങ്ങനെ അലക്കാതെയൊക്കെ മുഷിഞ്ഞ കുപ്പായമൊക്കെ ഇട്ട് അച്ഛൻ്റെ ലോഹയുടെ കൈയുടെ അറ്റം കാണുമ്പോൾ അറിയാം ആഴ്ച കൂട്ടിയ കറിയുടെ ഐറ്റങ്ങൾ ഏതെല്ലാം വന്ന് ഇതിങ്ങനെ നിൽക്കുക. എന്നിട്ടൊരു കനച്ച മണം പഴയ വലിയച്ഛന്മാർ, എന്നിട്ടൊരു ഒറ്റ വെട്ടാണ് ചാഴിക്കിട്ട് ഒരു വിലക്ക്. അച്ഛനങ്ങോട്ട് വിലക്കുന്ന പാടെ സകലമാന ചാഴിയും ജീവനും കൊണ്ട് ഓടുമായിരുന്നു. ഒന്ന് വിലക്കിൻ്റെ ശക്തി, രണ്ട് ലോഹയുടെ മണം, രണ്ടും സഹിക്കാൻ മേലാതെ ചാഴി ജീവനും കൊണ്ടുപോടും. ഇന്ന് പുതിയ അച്ഛന്മാരും മറ്റുമൊക്കെ മോട്ടോർ സൈക്കിളെ വന്നിട്ട് നെൽപ്പാടത്ത് വന്ന് ചാഴിയെ വിലക്കും. അച്ഛൻ വിലക്കിയിട്ട് സ്കൂട്ടറെ കയറുമ്പം ലോകത്തുള്ള സകലമാന ചാഴിയും കൂടെ അച്ഛൻ്റെ പുറകെ പോരാനായിട്ട് തുടങ്ങും. ഇതാണിന്ന് മാറ്റം. ഇന്ന് ഉപവാസത്തിൻ്റെ ശക്തി അച്ഛന്മാർക്ക് കുറഞ്ഞു, സിസ്റ്റേഴ്സിന് കുറഞ്ഞു, നമുക്ക് ഇടവകയിൽ കുറഞ്ഞു, കുടുംബങ്ങളിൽ കുറഞ്ഞു. പ്രാർത്ഥനയുടെ ശക്തി ഉപവാസത്തിൻ്റെ ശക്തിയാണ്. അപ്പം നമ്മൾ ഉപവാസമെടുത്ത് ഒരു ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഫലമുണ്ട്, പ്രത്യേക സിദ്ധിയുണ്ട്, പ്രത്യേക ശക്തിയുമുണ്ട്. അപ്പോൾ ഒന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, രണ്ട് ഉപവാസത്തോടെ പ്രാർത്ഥിക്കുക, മൂന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണം. അതിനെ പറയുന്ന വാക്ക് കണ്ണുനീരിൻ്റെ വരം എന്നാണ്. വിശുദ്ധാത്മാക്കൾ പ്രാർത്ഥിക്കുമ്പോൾ കരയുമായിരുന്നു. കുരിശുരൂപത്തെ നോക്കി ഏങ്ങലടിക്കുന്ന വിശുദ്ധാത്മാക്കളുടെ ചരിത്രം സഭയുടെ ചരിത്രമാണ്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേക ഫലം. കാരണം ക്രിസ്തു ബൈബിളിൽ രണ്ട് സ്ഥലങ്ങളിൽ കരഞ്ഞോണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. രണ്ട് സ്ഥലങ്ങളിൽ യേശു കരഞ്ഞോണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 24:1-2 വാക്യങ്ങൾ. ഒലിവുമല ഇറങ്ങി വരുന്ന യേശു ബെത്ഫഗയിൽ നിന്ന് അക്കരയ്ക്ക് നോക്കി ജെറുസലേമിനെ കണ്ടു. ആ നഗരത്തെ നോക്കി ഈശോ നെടുവീർപ്പിട്ടു, കണ്ണു നിറഞ്ഞു പറഞ്ഞു, ജെറുസലേം ജെറുസലേം, പിഴക്കോടി അതിൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിന് കീഴിൽ ഒതുക്കുന്നതുപോലെ ഞാൻ നിന്നെ കാത്തിട്ടും പ്രവാചകന്മാരെ കല്ലെറിഞ്ഞവളെ നിനക്ക് ദുരിതം. നിറഞ്ഞ മിഴികളോടെ യേശു പ്രാർത്ഥിച്ചു. എന്താ സംഭവിച്ചത്? 37 വർഷം കഴിഞ്ഞപ്പോൾ ജെറുസലേം നഗരം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർന്നു വീണു. കണ്ണു നിറഞ്ഞ് ഒന്ന് പറഞ്ഞപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ ഒരു വലിയ അത്ഭുതം, ഒരു നഗരം തകർന്നു വീണു. രണ്ടാമത് യേശു കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് യോഹന്നാൻ 11:35. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ വചനമാണ് യോഹന്നാൻ 11:35. യേശു കരഞ്ഞു. ബേഥനിയായി ലാസറിന്റെ ശവക്കല്ലറയുടെ മുമ്പിൽ നിന്ന് അവൻ കണ്ണുനീര് ഒഴിച്ചു. അവൻ്റെ കണ്ണുനീര് വീണപ്പോൾ എന്ത് സംഭവിച്ചു? അടുത്ത നിമിഷത്തിൽ
ശവകുടീരത്തിൽ നിന്നും അഴുകാത്ത ശരീരത്തോടെ പ്രേതശീലകളാൽ ബന്ധിതനായ ലാസർ പുറത്തേക്ക് വന്നു. കരഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ ഉയർക്കുന്നു, കരഞ്ഞപ്പോൾ ഒരു മഹാനഗരം തറപറ്റി വീഴുന്നു. അതുകൊണ്ടാണ് പറയുക, അപ്പനമ്മമാരുടെയും പറ്റിയും കണ്ണുനീര്, കുടുംബത്തിൽ എവിടെയെങ്കിലും വീണാൽ ഒരു വലിയ തകർച്ച ജെറുസലേമിനുണ്ടായതുപോലെ നിങ്ങളുടെ വീട്ടിലുണ്ടാവും. ഭാര്യയെ വെറുതെ കണ്ണുനീര് കുടിപ്പിച്ചാൽ അതിൻ്റെ ശാപം കുടുംബത്തിനുണ്ടാകും. ഭർത്താവിനെ വെറുതെ വേദനിപ്പിച്ചാൽ അതിൻ്റെ ശാപം കുടുംബത്തിനുണ്ടാകും. അനാവശ്യമായി വീഴുന്ന ഓരോ തുള്ളി കണ്ണുനീരും നമ്മോട് പ്രതികാരം ചോദിക്കും. അപ്പോൾ വേദനയോടെ നിറഞ്ഞ് നമ്മൾ നിറഞ്ഞ കണ്ണുകളോടെ പ്രാർത്ഥിച്ചാൽ അത് പാപത്തിൻ്റെ പരിഹാരമാണ്. ആ കണ്ണുനീര് ദൈവം കേൾക്കുകയും ദൈവം കാണുകയും ഒക്കെ ചെയ്യും. പ്രപഞ്ചം മുഴുവൻ പഠിപ്പിക്കുന്ന പാഠം കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അതിന് പ്രത്യേക ഉത്തരമുണ്ടെന്നല്ലേ ചരിത്രം മുഴുവൻ പഠിപ്പിക്കുന്ന പാഠം? കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ അതിന് പ്രത്യേക ഫലം. കോഴിക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കോഴി പറന്നു വന്ന് കൊത്തും. കാക്കക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കാക്ക കൊത്താൻ വരും. പശുക്കിടാവ് കരഞ്ഞാൽ തള്ളപ്പശു കൊമ്പ് കുലുക്കും. ആട്ടുംകുഞ്ഞ് കരഞ്ഞാൽ തള്ളയാട് കുത്താനായിട്ട് വരും. ഇടിമുഴക്കം പോലും കേൾക്കാത്ത അമ്മ കൊച്ചു കരഞ്ഞാൽ ചാടി എഴുന്നേക്കും. കാക്കക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കാക്ക പറന്നു വരുമെങ്കിൽ, കോഴിക്കുഞ്ഞ് കരഞ്ഞാൽ തള്ളക്കോഴി കൊത്താൻ വരുമെങ്കിൽ, പശുക്കിടാവ് കരഞ്ഞാൽ തള്ളപ്പശു കുത്താൻ വരുമെങ്കിൽ, കുർബാനയുടെ മുമ്പിലിരുന്ന് കരഞ്ഞാൽ കുർബാനയിലെ ഈശോ ഇറങ്ങി വരും. കുരിശിൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞാൽ ക്രൂശിതൻ ഇറങ്ങി വരും. നിറഞ്ഞ കണ്ണുകളോടെ ഉള്ളുതട്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഫലമുണ്ട്, പ്രത്യേക സിദ്ധിയുണ്ട്. ഓർമ്മിക്കുക. വീണ്ടും നാലാമത് പറയുന്നു, എളിമയോടെ പ്രാർത്ഥിക്കണം. എളിമ ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 18-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു എളിമയോടുകൂടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ച്. 18-ാം അധ്യായത്തിൽ 9 മുതലുള്ള തിരുവചനങ്ങൾ. പരിസേയനും ചുങ്കക്കാരനും. പരിസേയൻ അഹങ്കാരത്തോടെ പ്രാർത്ഥിച്ചു, ചുങ്കക്കാരൻ എളിമയോടെ പ്രാർത്ഥിച്ചു. എളിമയോടെ പ്രാർത്ഥിച്ച ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചു. അഹങ്കാരത്തോടെ പ്രാർത്ഥിച്ച പരിസേയന്റെ പ്രാർത്ഥനയെ ദൈവം യേശു തള്ളിക്കളയുന്നതായിട്ടാണ് പറയുക. എളിമ, നമുക്കും വേണം എളിമ. ഒരിക്കലും അഹങ്കാരമോ തലക്കനമോ അരുത്, എളിമയോടെ നമ്മൾ പ്രാർത്ഥിക്കണം. പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കും പോർക്കണം, ദൈവമേ ഞാൻ വെറും പൊടിയാണ്, ഞാൻ വെറും ഒരു ശ്വാസം മാത്രം, നീ തന്ന ശ്വാസം നീ എടുത്താൽ ഞാൻ പിന്നെ ഒന്നുമില്ല, തീർന്നു, എന്നായിരിക്കുന്നത്. ആ ഒരു ചിന്തയോടെ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. എളിമയോടെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയൊക്കെ ദൈവം കേൾക്കുന്നുണ്ട്. വേദപുസ്തകത്തിൽ ആരെല്ലാം എളിമയോടെ പ്രാർത്ഥിച്ചോ? അന്ന എന്ന സ്ത്രീ എളിമയോടെ പ്രാർത്ഥിച്ചപ്പോൾ അവൾക്ക് സാമുവേൽ എന്ന മകനെ ദൈവം കൊടുത്തു. സക്കറിയായി എലിസബത്തും എളിമയോടെ പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് സ്നാപക യോഹന്നാനെ ലഭിച്ചു. സാറായും അബ്രഹാമും എളിമയോടെ പ്രാർത്ഥിച്ചപ്പോൾ ഇസഹാക്കിന്റെ മാതാപിതാക്കളാകാൻ ഭാഗ്യം ലഭിച്ചു. അപ്പൊ എളിമയോടെയുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ശക്തിയുണ്ട്. അത് നമുക്കിന്ന് ചെയ്യാവുന്ന ഒരു രീതി, നമ്മുടെ എളിമ കാണിക്കുന്ന രീതി, നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചോണം. മധ്യസ്ഥ പ്രാർത്ഥന അച്ഛന്മാരോട്, സിസ്റ്റേഴ്സിനോട്, പ്രായമായ മാതാപിതാക്കളോട്, പ്രാർത്ഥനാരൂപിപ്പെട്ടവരോടൊക്കെ നമുക്കൊരു നിയോഗമുണ്ടോ, ആ നിയോഗം പറഞ്ഞ് കേൾപ്പിക്കണം, ഇന്ന കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ നമുക്ക് സെഹിയോൻ ധ്യാനമന്ദിരം, ശാലോം പ്രയർ സെൻറ്റർ, പോട്ട, അസീസി, കാരീസ്ഭവൻ, കൊളത്തുവയൽ, മഞ്ഞുമ്മൽ, ഇവിടെല്ലാം നമ്മൾ അറിയപ്പെടുന്ന ധ്യാനമന്ദിരങ്ങളുണ്ടോ അങ്ങോട്ടൊക്കെ നമ്മൾ എഴുതണം നമ്മുടെ ആഗ്രഹങ്ങളും നിയോഗങ്ങളും പറഞ്ഞുകൊണ്ട്. ശാലോമിൽ ആദ്യ വെള്ളിയാഴ്ചകളിൽ നൈറ്റ് വിജിലിൻ്റെ അപ്പം 100 ടെലഫോൺ ഒരേ സമയത്ത് വരാൻ സൗകര്യമുണ്ട്. പക്ഷെ ആൾക്കാർ വിളിച്ച് വിളിച്ച് 100 ലൈനും ജാമായി പോവും. ആയിരങ്ങളാണ് പ്രാർത്ഥന ചോദിക്കുക. നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന എഴുതി ചോദിക്കുമ്പോൾ, എഴുതുന്ന നിമിഷം തന്നെ ദൈവം പ്രവർത്തിച്ചു തുടങ്ങും. ഒരാളോട് പ്രാർത്ഥിക്കാൻ പറയുന്ന നിമിഷം തന്നെ ദൈവം പ്രവർത്തിച്ചു തുടങ്ങും. പ്രാർത്ഥന ഏറ്റയാൾ മറന്നുപോയാലും ഇത് രഹസ്യത്തിൽ കാണുന്ന ദൈവം അത് മറക്കുകയല്ല. എനിക്കൊരു അനുഭവമുണ്ട്. ഞാൻ തിരുവനന്തപുരത്തായിരുന്നപ്പോൾ രണ്ടാം ശനിയാഴ്ചകളിൽ ഒരുപാട് പേര് ഏകദിന ധ്യാനത്തിന് വേണ്ടി മണ്ണന്തലയുടെ ഞങ്ങളുടെ ആശ്രമ ദേവാലയത്തിൽ വരുമായിരുന്നു. ഒരു രണ്ടാം ശനിയാഴ്ച എല്ലാവരും പ്രാർത്ഥന കഴിഞ്ഞ് 3:30 പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ 65 വയസ്സ് പ്രായം വരുന്ന ഒരു ആൻറ്റി എന്നെ നോക്കി പള്ളിയുടെ വാതപ്പടിയിൽ ക്ഷീണിച്ചിരിക്കുന്നു, മുഖത്ത് ദുഃഖഭാവം. ഞാൻ ചോദിച്ചു, എന്നാ ഉണ്ട് വിശേഷമൊക്കെ? ഉടനെ പറഞ്ഞു, എൻ്റെ അച്ഛ ഭർത്താവ് അബുദാബിയിലാണ്, അറബി ക്രൂരനാണ്, 85,000 ഇന്ത്യൻ രൂപ അറബി കെട്ടിയവന് ശമ്പളമായിട്ട് കൊടുത്തു തീർക്കാനുണ്ട്. ഇവിടെ ഇതുപോലെ ഒരു പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കെട്ടിയവൻ പറഞ്ഞു, എടി
നീ അച്ഛനോട് പറഞ്ഞെന്ന് പ്രാർത്ഥിപ്പിച്ച് അറബി 85,000 രൂപ തരികയാണെന്ന് വരികിൽ അതിൻ്റെ 10 of 1 8,500 രൂപ അച്ഛൻ്റെ ആശ്രമത്തിലെ ശുശ്രൂഷകൾക്ക് കൊടുത്തേക്കാവുന്ന വാഗ്ദാനം ചെയ്തേക്കാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അച്ഛ ഒന്ന് മുറുക്കി പ്രാർത്ഥിക്കണം, 85,000 കിട്ടിയാൽ 8,500 ഇവിടെ കൊണ്ടുതരുന്നതാ. ഈ സഹോദരി ഇത് പറഞ്ഞിട്ട് പോയി. 100 കൂട്ടം ബഹളങ്ങൾക്കിടയിൽ ഞാൻ ഈ പ്രാർത്ഥനാ വിഷയം മറന്നുപോയി. പിറ്റേ മാസം 2 ശനിയാഴ്ച പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞപ്പോൾ പള്ളിയുടെ മുറ്റത്തുള്ള നെല്ലിയുടെ തറയിൽ ഈ സ്ത്രീ ഒരു ചെറിയ കുസൃതി ചിരിയുമായിട്ട് ഇരിക്കുന്നു. അപ്പോഴാണ് കഴിഞ്ഞ മാസം പറഞ്ഞ് ഏൽപ്പിച്ച കാര്യം ഞാൻ ഓർത്തത്. എനിക്ക് ആകപ്പാടിലെ ചമ്മല് പമ്മല് ജാളിത, കാരണം പറഞ്ഞ കാര്യം ഞാൻ പ്രാർത്ഥിക്കാൻ മറന്നുപോയി. എങ്കിലും ഞാൻ ചിരിച്ചോട് ചോദിച്ചു, സഹോദരി എങ്ങനെയുണ്ട് ഭർത്താവിൻ്റെ ശമ്പളത്തിൻ്റെ കാര്യം, അറബിക്ക് മാറ്റം വല്ലതും വന്നോ? ഉടനെ പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ പ്രാർത്ഥനയുടെയൊക്കെ ശക്തി ഭയങ്കരമാണ്. അച്ഛനോട് പറഞ്ഞിട്ട് പോയി, എൻ്റെ 10-ാം ദിവസം അറബി വിളിച്ച് 85,000 രൂപയും കൊടുത്തു. ഇന്ന് രാവിലെ കെട്ടിയോ പറഞ്ഞടി, അച്ഛൻ്റെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് അത് കിട്ടിയത്. അതുകൊണ്ട് 8,500 രൂപ ഇവിടത്തേക്ക് വേണ്ടി ശുശ്രൂഷകൾക്ക് വേണ്ടി തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുവന്നിട്ടുണ്ട് അച്ഛ എന്നും പറഞ്ഞ് വീർത്ത മടിയിൽ നിന്നും പ്ലാസ്റ്റിക് ഗ്ലാസ്സിൽ പൊതിഞ്ഞ് വെച്ച ചുരുട്ടി വെച്ച 100-ൻ്റെ 85 നോട്ടെടുത്തിട്ട് അതിൽ മത്തിയുടെ ചെതുമ്പിലും അയലയുടെ നാറ്റവും ഒക്കെ ഉണ്ട് വിടർത്തി കയ്യിലോട്ട് തന്നു. കാശല്ലേ, മേടിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഇനിയും പ്രശ്നം വരുമ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ നേക്കാൻ പറഞ്ഞു. ഇപ്പം ഞാൻ മറന്നാലും ദൈവം മറക്കുകയില്ല, ദൈവം കാണുന്നു എന്നാ പറയുക, ദൈവം കാണുന്നു. ഇപ്പം നമ്മളൊരു പ്രാർത്ഥന പറഞ്ഞങ്ങ് ഏൽപ്പിച്ചോ, നിങ്ങളുടെ ഉത്തരവാദിത്തം തീർന്നു, പിന്നെ പന്ത് ആരേറ്റോ അവരുടെ കോർട്ടിലാ. ഇപ്പം എളിമയോടെ പ്രാർത്ഥിക്കുക. അങ്ങനെ പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ, എനിക്ക് കുറ്റങ്ങളും കുറവുകളും ബലഹീനതയുണ്ട്, എൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകാര്യമാകാൻ എന്തോ തടസ്സമുണ്ട്, അവിടെ അല്പം കൂടെ യോഗ്യതയുള്ള നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എളിമയോടെ പ്രാർത്ഥിക്കുക. 5, നിലനിൽപ്പോടെ പ്രാർത്ഥിക്കണം, നിലനിൽപ്പോടെ. ലൂക്ക 18:1-8 വാക്യങ്ങൾ നിലനിൽപ്പോടുകൂടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയോട് നമ്മൾ സ്ഥിരത പുലർത്തുക എന്നുള്ളതാ, സ്ഥിരത. പ്രാർത്ഥനാ ജീവിതത്തിൽ സ്ഥിരത പുലർത്തണം. കർത്താവിൻ്റെ പ്രബോധനങ്ങളിൽ ഒന്നാണ് സ്ഥിരത. ശിഷ്യന്മാരെ അയക്കുന്നു മത്തായി സുവിശേഷം 10, അവിടെ പറയുന്നത് എന്താ, നിങ്ങൾ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചാൽ അവിടം വിട്ടുപോകുമ്പോഴും ഏതോ ഒരു വീട്ടിലാണോ അവിടെ തന്നെ താമസിക്കുവിൻ. സ്ഥിരത, ഇത് പ്രാർത്ഥനയിലുമുണ്ട്. ദൈവനൊരുതും ഭാഗം ഒരു മടിയും കൂടാതെ സ്ഥിരതയോടെ പ്രാർത്ഥിക്കണം. കുറച്ച് പ്രാർത്ഥിച്ച് കിട്ടിയില്ലെങ്കിൽ ഇട്ടിട്ട് പോയേക്കൽ. മരണം വരെ പ്രാർത്ഥനയിൽ വിശ്വസ്തയോടെ നമ്മൾ ആയിരിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടന്നു തുടങ്ങും. സ്ഥിരതയോടെ പ്രാർത്ഥിക്കുക. അതാണ് യേശു പറഞ്ഞ ഉപമ. ലൂക്ക 18:1-8 ഒരു സ്ഥലത്ത് ഒരു ന്യായാധിപനുണ്ടായിരുന്നു. മനുഷ്യനെ മാനിക്കുകയോ ദൈവത്തെ ഭയപ്പെടുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ. ആരാണോ അയാൾക്ക് കൂടുതൽ കൈക്കൂലിയും പറ്റിയും കൊടുത്തത് അവർക്ക് അനുകൂലമായിട്ട് അദ്ദേഹം വിധി പ്രഖ്യാപിച്ചിരുന്നു. കാശ് കൊടുക്കാൻ കഴിവില്ലാത്തൊരു വിധവ വലിയവായിലേക്ക് അരഞ്ഞുകൊണ്ട് ഇയാളുടെ വീട്ടിൽ ചെന്നിരുന്നു. 10-ഉം 300-ഉം വീട്ടുകാരുടെ കേസ് സെറ്റിൽ ചെയ്യുന്ന ഒരു ഗ്രാമത്തിലെ ജഡ്ജിയാണ് ഈ മനുഷ്യൻ. കാശില്ലാത്ത സ്ത്രീ വലിയവായിലേക്ക് അരഞ്ഞപ്പോൾ ഈ മനുഷ്യൻ അവർക്ക് നീതി നടത്തി കൊടുത്തു. കർത്താവ് പറയുന്നു, ക്രൂരനായ ന്യായാധിപൻ ഒരു സ്ത്രീയുടെ കരച്ചലിന് മുമ്പിൽ മനസ്സ് മാറ്റിയെങ്കിൽ ദൈവം തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് എത്രയധികമായി തന്നെ പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. നമ്മൾ ആ വിധവയായ സ്ത്രീയെ പോലെ നിലനിൽപ്പോടെ പ്രാർത്ഥിക്കണം. കർത്താവിനറിയാം ഒരു കാര്യം നടക്കാൻ ഏറ്റവും കാലതാമസമുള്ളത് കോടതിയാണ്. കർത്താവിൻ്റെ കാലത്തും അതെ, ഇന്നും അതെ. അതുകൊണ്ടാണ് വേറെ ഒരു ഉദാഹരണം എടുക്കാതെ കോടതിയുടെ ഉദാഹരണത്തിൽ കർത്താവ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുക. നമുക്കറിയാം ഇന്നും അങ്ങനെയല്ലേ, ചില സിവിൽ കേസൊക്കെ ഒന്ന് സെറ്റിലാകണമെന്ന് ഒരിയിൽ ഒരു ജീവിതകാലം മുഴുവൻ നടന്നാലും അതിന് പരിഹാരമാകുകയില്ല. ഓരോ കോടതിയിൽ ഒത്തിരി നീണ്ട സമയമെടുക്കും. ഒരു കോടതി അടുത്തയിടെ 70 വയസ്സുള്ള ഒരു ചേട്ടനെ ശിക്ഷിച്ചു. 5 ദിവസത്തെ തടവ്, 5,000 രൂപ പിഴയും. ചെയ്ത തെറ്റെന്താ, കോളേജിൽ പോയ പെൺപിള്ളാരെ കമൻ്റ് അടിച്ച പൂവാലമ്പണിക്കാണ് 70 വയസ്സുള്ള ചേട്ടനെ കോടതി ശിക്ഷിച്ചത്. ജഡ്ജി പറഞ്ഞു, ഒരു 50 വയസ്സ് വരെ കമൻ്റ് അടിച്ചാൽ മനസ്സിലാക്കാം, അല്ലെ 60 വരെ, 70-ാം വയസ്സിലൊക്കെ ഈ കമൻ്റ് അടിക്കാൻ പോകുന്നത് മഹാമോശം. അപ്പോൾ ഇയാൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, കാര്യമറിയാതെ എന്നെ പരിഹസിക്കരുത്, കമൻ്റ് അടിച്ചത് 25-ാം വയസ്സിലാണ്, ശിക്ഷ വന്നപ്പം വയസ്സ് 70 ആയതാണ്. ഇത്രയും കാലമെടുക്കും കോടതിയിൽ, നീണ്ട കാലം. ഈ പശ്ചാത്തലത്തിലാണ് പറയുക, നിലനിൽപ്പോടെ പ്രാർത്ഥിക്കുക. കോടതിയിൽ സമയമെടുക്കുന്ന പോലെ ദൈവത്തിനുമുമ്പാകെ നമ്മൾ സമയമെടുത്ത് കാലമെടുത്ത് പ്രാർത്ഥിക്കുമ്പോഴും നിരാശപ്പെടാതെ പ്രാർത്ഥിക്കുക, നിലനിൽപ്പോടെ പ്രാർത്ഥിക്കുക.
ചില കാര്യം ഉടനടി നടന്നില്ലെന്നോർത്ത് അസ്വസ്ഥരായിട്ട് നമ്മൾ മാറിപ്പോകരുത്. കർത്താവ് പറയുന്നു, നിലനിൽപ്പോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുക. നിലനിൽപ്പോടുകൂടി ചിലപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പം ചില സമയങ്ങളിൽ പ്രാർത്ഥിച്ച കാര്യം പ്രാർത്ഥിച്ചതുപോലെ കിട്ടിയില്ലെന്നിരിക്കും. ചിലപ്പോൾ പ്രാർത്ഥിച്ചതിനേക്കാൾ കൂടുതൽ കിട്ടിയെന്നിരിക്കും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകരുത്. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച കാര്യം പ്രാർത്ഥിച്ചതുപോലെ കിട്ടിയില്ലെങ്കിൽ അസ്വസ്ഥരാകരുത്. ചിലപ്പം പ്രാർത്ഥിച്ചതിനേക്കാൾ ഒരുപാട് കൂടി കിട്ടിയെന്നിരിക്കും, എങ്കിലും നമ്മൾ അസ്വസ്ഥരാകേണ്ടതില്ല. ചിലപ്പം പ്രാർത്ഥന പെട്ടെന്ന് കേട്ടതുപോലെ തോന്നും, ചിലപ്പം അല്പം കടുപ്പം പോലെ തോന്നും. അപ്പോൾ ഓർക്കുക, എങ്കിലും അതിൻ്റെ എല്ലാം പുറകിൽ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുണ്ട്. ഞാൻ ഒരു മിണ്ടാമഠത്തിൽ ധ്യാനിപ്പിക്കുകയായിരുന്നു. അപ്പം ധ്യാനത്തിൻ്റെ അവസാന ദിവസം മദറും 19 സിസ്റ്റേഴ്സും അവർ മൊത്തം 20 പേരാണ് എൻ്റെ ചുറ്റും നിന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങളിൽ നിന്ന് അച്ഛൻ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരു ഉപകാരം ചെയ്യണം. ഞാൻ ചോദിച്ചു, എന്നതാ ചെയ്യേണ്ടത്? അച്ഛ, മഠത്തിൻ്റെ മുറ്റത്ത് ഒരു നീലമ്മാവുണ്ട്, നീലമ്മാവിൽ മാങ്ങ ഉണ്ടാകുമ്പം അണ്ടിക്കകത്തെല്ലാം വണ്ട്, അതുകൊണ്ട് മാങ്ങാണ്ടിയിലെ വണ്ടിനെ മുഴുവൻ അച്ഛനൊന്ന് ബന്ധിച്ചിട്ട് പോകണം. ഒരു ഊറാല തന്നു, പ്ലാസ്റ്റിക് പാത്രത്തിൽ ആനാമ്പെള്ളം തന്നു, ബന്ധന പ്രാർത്ഥനയുടെ പുസ്തകവും തന്നു. 20 പേരും വട്ടം നിന്നു, ഞാൻ നടുക്ക് നിന്നു, ഇവർ ചുറ്റും നിൽക്കുക. ഞാൻ മാവിൻ്റെ മൂട്ടിപ്പോയി പ്രാർത്ഥിച്ചു, എല്ലാ സസ്യലതാദികളെയും മുളപ്പിക്കുന്ന ഇസ്രയേലിൻ്റെ പരിശുദ്ധനായ ദൈവമേ, ഈ നീലമ്മാവിൽ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന മാങ്ങാടെ അണ്ടിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സകലമാന വണ്ടുകളെ നീ ബന്ധിക്കണേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ എന്ന് പറഞ്ഞ് ആനാമ്പള്ളം ഞാനങ്ങ് തളിച്ചു. ഒരു ഞെക്ക, ഒരു പീച്ച്, ഒരു കമത്ത്. മഴ നനഞ്ഞതുപോലെ മാവ് അങ്ങനെ അങ്ങ് നിന്നു. ഞാൻ തിരിച്ചു പാലായിലേക്ക് പോന്നു. ഒരു മാസം കഴിഞ്ഞ് അവിടുത്തെ മദറിൻ്റെ കത്ത്, ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന ഇത്രയും അച്ചട്ടുള്ള പ്രാർത്ഥനയാണ്. അച്ഛൻ പോയി രണ്ടാഴ്ച കഴിഞ്ഞ് മനസ്സിലായി. എൻ്റെ അച്ഛൻ പോയി രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ശക്തമായ തിലാമഴയും കാറ്റും വന്നപ്പോൾ ആ കാറ്റത്ത് മാവ് മൂടെ ഒടിഞ്ഞുപോയി. ഇനി അണ്ടിയില്ല, വണ്ടിയില്ല, ബന്ധിക്കാൻ വകുപ്പുകൾ ഒന്നുമില്ല. ചിലപ്പോൾ ഓർത്തതിനേക്കാൾ കൂടുതൽ നടന്നിരിക്കും, ചിലപ്പോൾ ഓർത്ത പോലെ കിട്ടിയില്ലെന്നിരിക്കും, എങ്കിലും നമ്മൾ നിരാശപ്പെടാതെ പ്രാർത്ഥിക്കുക. അതുകൊണ്ടല്ലേ പറയുക, ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 11 അധ്യായത്തിൽ 9 മുതലുള്ള വാക്യങ്ങൾ, അന്വേഷിക്കുവൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും, ചോദിക്കുവൻ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് പറയുക. തമ്പുരാനോട് ചോദിച്ചുകൊണ്ടിരിക്കുക, ചോദിക്കുമ്പം ദൈവം നമുക്ക് തരും. ഇത് പ്രാർത്ഥനയുടെ 3 സ്റ്റേജുകളെയാണ് പഠിപ്പിക്കുക. 1, ശരീരത്തിലെ പ്രാർത്ഥന, ചോദിക്കുവൻ ലഭിക്കും. 2, മനസ്സിലെ പ്രാർത്ഥന, അന്വേഷിക്കുവൻ കണ്ടെത്തും. 3, ആത്മാവിലെ പ്രാർത്ഥന, മുട്ടുവിൻ തുറക്കപ്പെടും. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന 1 സ്റ്റേജിലാണ്, ചോദിക്കുവിൻ ലഭിക്കും. പള്ളിയിൽ പോകുന്നത് തന്നെ പല കാര്യം ദൈവത്തിന് അറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയാണ്. കൊച്ചിന് പരീക്ഷയാകട്ടോ, മറന്നേക്കല്ലേ. അപ്പന് പനിയാകട്ടോ, ഓർത്തോണേ. എനിക്ക് വല്ലാത്ത നടുവേദനയാണ്, ഒന്ന് സൗഖ്യപ്പെടുത്തിക്കോണേ. ദൈവത്തിന് അറിയിപ്പ് കൊടുക്കുന്നതാണ് സാധാരണ രീതിയിൽ നമ്മുടെ പ്രാർത്ഥന. അപ്പം അങ്ങനെ നമ്മൾ ഒന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പറയാനുള്ള കാര്യം പറഞ്ഞു കഴിയുമ്പം നമ്മളാകപ്പാടെ മടുക്കും. മടുത്ത് നമ്മുടെ പ്രാർത്ഥന അങ്ങ് ക്ഷീണിച്ചു മടുത്തു. പിന്നെ കുരയ്ക്കുന്ന പട്ടി, കരയുന്ന കോഴി, ലൈറ്റ്, ഫാന്, നിരങ്ങുന്ന കസേര അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കും. പറഞ്ഞു കഴിയുമ്പം പ്രാർത്ഥന തീർന്നു. അത് പ്രാർത്ഥനകളിലെ ഏറ്റവും കുറഞ്ഞ പ്രാർത്ഥനയാണ് ഈ അതരം കൊണ്ട് ഇങ്ങനെ പറയുക. എങ്കിലും ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും, അതിന് സംശയമൊന്നുമില്ല. ഒരു യുവാവ് പ്രാർത്ഥിച്ച്, ദൈവമേ എനിക്കിന്ന് 18 വയസ്സ്, എനിക്ക് 21 വയസ്സാകുന്ന അന്ന് നീ 3 കാര്യങ്ങൾ ചെയ്തു തരണം. ദൈവം ചോദിച്ചു, എന്തെല്ലാമാ? 1, നീ എനിക്ക് സ്വന്തമായി ഒരു വണ്ടി തരണം. 2, കൈ നിറയെ കാശ് തരണം. 3, ഞാൻ യുവാവിലെ ചുറ്റും നിൽക്കാൻ കുറേ പെണ്ണുങ്ങളെയും തരണം. 3 കൂട്ടം കാര്യങ്ങൾ: സ്വന്തമായ വണ്ടി, കൈ നിറയെ കാശ്, ചുറ്റും നിൽക്കാൻ സ്ത്രീകൾ. ദൈവം ഓർത്തത് മുറ്റു പ്രാർത്ഥനയാണല്ലോ, എന്നാലും ചോദിച്ചതല്ലേ, ദൈവം കൊടുത്തു. അവൻ എന്ന് 21 വയസ്സ് തികഞ്ഞു. അന്ന് ദൈവം അവനെ കാഞ്ഞിരപ്പള്ളി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറാക്കി മാറ്റി എന്നാണ് പറയുക. സ്വന്തമായ വണ്ടി, കൈ നിറയെ കാശ്, ചുറ്റും നിൽക്കാൻ പെണ്ണുങ്ങൾ, 3 കൂട്ടം കാര്യങ്ങളും ലഭിച്ചു. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. എത്ര നിസ്സാരപ്പെട്ടത് ചോദിച്ചാലും ദൈവം തരും, ചോദിച്ചാലും തരും. 2, അന്വേഷിക്കുവൻ കണ്ടെത്തും. കുർബാനയ്ക്ക് മുമ്പ് 5 മിനിറ്റ് മുമ്പ് പള്ളി ചെന്നിരിക്കും, കണ്ണടച്ച് പ്രാർത്ഥിക്കും. കുർബാന കഴിഞ്ഞും 5 മിനിറ്റ് ഇരിക്കും, വേദദിവസം എടുത്ത് തുറന്നുകൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ അല്പസമയം ദൈവത്തെ കേൾക്കും. 1 ഘട്ടത്തിൽ നമ്മൾ ദൈവത്തോട് പറയാൻ പോകും, ആവശ്യങ്ങൾ പറയാൻ പോകും. 2 ഘട്ടത്തിൽ നമ്മൾ ദൈവത്തെ സാവധാനം കേൾക്കാനായിട്ട് തുടങ്ങും, ദൈവം പറയുന്നത് കേൾക്കും. ഇനി 3, മുട്ടുപിൻ തുറക്കപ്പെടും. കൂടുതൽ സമയം നമ്മൾ നിശബ്ദതയ്ക്ക് കൊടുക്കും, പള്ളിക്കകത്ത് ശാന്തമായിട്ടിരിക്കുക. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കട്ടിലിൽ പ്രാർത്ഥനാപൂർവ്വം ഇരിക്കുക. വേദപുസ്തകം വായിച്ചിട്ട് അല്പസമയം ശാന്തമായിട്ടിരിക്കുക.
അത് പ്രാർത്ഥനയുടെ മൂന്നാമത്തെ സ്റ്റേജ്. മുട്ടുപിൻ തുറക്കപ്പെടും. നിരന്തരമായൊരു ചോദ്യം. നമുക്ക് ഒന്നാമത്തെ ലെവലിൽ നിന്നും മൂന്നാം ലെവലിലേക്ക് വളരണം. ഒന്നാം ലെവലിൽ ആവശ്യങ്ങൾ ചോദിക്കാൻ പള്ളിയിൽ പോകും. മൂന്നാം ലെവലിൽ പള്ളിയിൽ പോകുന്നത് ആവശ്യമാണെന്ന് തോന്നിത്തുടങ്ങും. ഒന്നാം ലെവലിൽ ആവശ്യങ്ങൾ ചോദിക്കാൻ പ്രാർത്ഥിക്കും വീട്ടിലിരുന്ന്. മൂന്നാം ലെവലിൽ കുടുംബ പ്രാർത്ഥന ആവശ്യമാണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ വളരും. അങ്ങനെ വളരാൻ ദൈവതിരിസന്റെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുന്നു. ഈ ചിന്തകൾ മനസ്സിൽ നമുക്ക് സൂക്ഷിക്കാം.